ഒരു ഗണിതാശയം കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് നേരത്തെ ഉള്ള മോതിരി ഒരു ഡിസ്ക് എടുത്തിട്ടുണ്ട് ഇത് ഒന്നിനെ രണ്ട് തുല്യഭാഗമാക്കി മാറ്റിയതാണ് അപ്പോൾ ഓരോന്നും രണ്ടിലൊന്നുകൂ അപ്പോൾ ഒന്നേ ബൈ രണ്ട് ഭാഗം മഞ്ഞ ഒന്നേ ബൈ രണ്ട് ഭാഗം പച്ച ഇനി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നാല് തുല്യഭാഗമാക്കിയ ഡിസ്ക് ഞാൻ ഞാനിതിൻ്റെ മേലെ വെക്കുക ഇപ്പോൾ കുട്ടി കാണുന്നത് നാല് തുല്യഭാഗമാക്കിയതാണ് ഭാഗമാക്കിയതാണ് നാല് തുല്യ രണ്ട് മഞ്ഞ രണ്ട് പച്ച നാലിൽ രണ്ട് മഞ്ഞ നാലിൽ രണ്ട് പച്ച അപ്പോൾ അത് ഒന്നും കൂടെ നമുക്ക് ഉറപ്പിക്കാം ഇതാ മഞ്ഞയായാലും പച്ചയായാലും ഓരോന്നും ഒന്നേ ബൈ രണ്ട് ഭാഗങ്ങളായിരുന്നു അപ്പോൾ ഒന്നേ ബൈ രണ്ട് എങ്ങനെയാണ് രണ്ടേ ബൈ നാല് ആയി മാറുന്നത് എന്ന് നേരിട്ട് കുട്ടി കാണുക ഇവിടെ നമ്മൾ മറ്റൊരു ഡിസ്ക് വെക്കുകയാണ് ഇതാ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള ആറ് തുല്യഭാഗമാക്കിയ ഡിസ്ക്കാണ് വെക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ രണ്ടിലൊന്ന് അതായത് ഒന്നേ ബൈ രണ്ട് ഭാഗം മഞ്ഞ അതിപ്പോൾ ആറിൽ മൂന്ന് ഭാഗം മൂന്നേ ബൈ ആറായി മഴക്കറിഞ്ഞ് അതുപോലെ പച്ച ഒന്നേ ബൈ രണ്ട് ഭാഗമായിരുന്നു അത് മൂന്നേ ബൈ ആറ് ആറിൽ മൂന്ന് ഭാഗം ഇതാ ഒന്നുകൂടെ പരിശോധിക്കാം ഒന്നേ ബൈ രണ്ട് മഞ്ഞ അത് നോക്കൂ ആറിൽ മൂന്ന് ഭാഗം മൂന്നേ ബൈ ആറ് ഇവിടെയാണ് കുട്ടി സ്വന്തമായി തീരുമാനത്തിലെത്തേണ്ടത് ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാലും രണ്ടേ ബൈ നാല് എന്ന് പറഞ്ഞാലും മൂന്ന് ബൈ ആറ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഇനി ഞാൻ എട്ട് തുല്യഭാഗമാക്കിയ ഡിസ്ക്കാണ് എടുക്കുന്നത് ഇവിടെ നോക്ക് നമ്മൾ നേരത്തെ കണ്ട ഒന്നേ ബൈ രണ്ട് ഭാഗം മഞ്ഞ ഇപ്പോൾ നാല് ബൈ എട്ട് ഭാഗമായി എട്ടിൽ നാല് ഭാഗം എട്ടിൽ നാല് ഭാഗം അതുപോലെ പച്ചയും ഒന്നേ ബൈ രണ്ട് ഭാഗമായിരുന്നു അതും നാല് ബൈ എട്ട് ഇവിടെ ഒന്നേ ബൈ രണ്ടിന് തുല്യമാണ് നാല് ബൈ എട്ട് എന്ന ആശയത്തിലേക്ക് എത്തുന്നു ഇനി ഞാൻ പത്ത് തുല്യഭാഗമായതാണ് എടുക്കുന്നത് ഇതാ പത്ത് തുല്യഭാഗമാക്കിയത് നേരത്തെ വെച്ച പോലെ വെക്കുമ്പോൾ മഞ്ഞ നേരത്തെയുള്ള രണ്ടിലൊന്ന് മഞ്ഞ ഇപ്പോൾ പത്തിൽ അഞ്ച് ഭാഗം അഞ്ചേ ബൈ പത്ത് അപ്പോൾ ഒന്നേ ബൈ രണ്ടിന് തുല്യമാണ് അഞ്ചേ ബൈ പത്ത് ഇനി പന്ത്രണ്ട് തുല്യഭാഗമാക്കിയതാണ് എടുക്കുന്നത് ഇതാ നമുക്ക് കാണാം നേരത്തെ ഒന്ന് ബൈ രണ്ട് ഭാഗം മഞ്ഞ ആ മഞ്ഞ ഇപ്പോൾ പന്ത്രണ്ടിലാറ് ഭാഗം ആറ് ബൈ പന്ത്രണ്ട് അപ്പോൾ ഒന്ന് ബൈ രണ്ടിന് തുല്യമാണ് ആറ് ബൈ പന്ത്രണ്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ തുടങ്ങിയത് ഒന്ന് ബൈ രണ്ടിന് തുല്യമാണ് രണ്ട് ബൈ നാല് മൂന്ന് ബൈ ആറ് നാല് ബൈ എട്ട് അഞ്ച് ബൈ പത്ത് ആറ് ബൈ പന്ത്രണ്ട് ഒന്നേ ബൈ രണ്ടിന് തുല്യമായ ഭിന്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് സമാന ഭിന്നങ്ങൾ ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ ഓരോന്നും മൂന്നിലൊന്ന് ഭാഗങ്ങളാണ് അതായത് ഒന്നേ ബൈ മൂന്ന് ഞാൻ നേരത്തെ എടുത്ത മാതിരിയുള്ള ഒരു ഇതാ ആറ് തുല്യ ഭാഗമാക്കിയതെടുക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ മൂന്നിലൊന്നും ആറിൽ രണ്ട് ഭാഗമായതാണ് ഇപ്പോൾ ഇവിടെ പച്ച ആറിൽ രണ്ട് ഭാഗം ഇവിടെ മഞ്ഞെ ആറിൽ രണ്ട് ഭാഗം ഓറഞ്ചും അതുപോലെ തന്നെ ആറിൽ രണ്ട് അതായത് മൂന്നിലൊന്നിന് തുല്യമാണ് ആറിൽ രണ്ട് അല്ലെങ്കിൽ രണ്ടേ ബൈ ആറ് ഇനി പന്ത്രണ്ട് ഭാഗമാക്കിയതാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ നോക്ക് നമ്മൾ നേരത്തെ കണ്ട ഓരോ മൂന്നിലൊന്നും ഓരോ മൂന്നിലൊന്നും പന്ത്രണ്ടിൽ നാല് ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗം പച്ച നാല് ഭാഗം മഞ്ഞ നാല് ഭാഗം ഓറഞ്ച് അപ്പോൾ മൂന്നിലൊന്നിന് തുല്യമാണ് പന്ത്രണ്ടിൽ നാല് അതായത് ഒന്ന് ബൈ മൂന്ന് സമം നാല് ബൈ പന്ത്രണ്ട് ഇനി ഒന്നേ ബൈ നാലിൻ്റെ ഉദാഹരണം എടുക്കുകയാണ് ഒന്ന് ബൈ നാല് ഇതാ ഞാൻ എട്ട് തുല്യഭാഗമാക്കിയ ഷീറ്റാണ് വെക്കുന്നത് ഇപ്പോൾ ഓരോ ഒന്ന് ബൈ നാലും രണ്ട് ബൈ എട്ടായി മാറിക്കഴിഞ്ഞു അതായത് ഒന്നേ ബൈ നാലിന് തുല്യമാണ് രണ്ട് ബൈ എട്ട് ഇനി പന്ത്രണ്ട് തുല്യഭാഗമാക്കിയത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് അതായത് ഓരോ നാലിലൊന്നും പന്ത്രണ്ടിൽ മൂന്ന് ഭാഗമായിട്ടുണ്ട് ഇവിടെയും പച്ച പന്ത്രണ്ടിൽ മൂന്ന് മഞ്ഞ പന്ത്രണ്ടിൽ മൂന്ന് ബ്ലൂ പന്ത്രണ്ടിൽ മൂന്ന് അപ്പോൾ ഓരോ നാലിലൊന്നും എങ്ങനെയാണ് പന്ത്രണ്ടിൽ മൂന്ന് ഭാഗമാവുന്നത് മുൻകാലങ്ങളിൽ ഒന്നേ ബൈ രണ്ട് സമം രണ്ടേ ബൈ നാല് ഈ ആശയം ടീച്ചർ പറയുകയും ബോർഡിലെഴുതി കുട്ടികളത് മനഃപ്പാടാക്കുകയുമാണ് ചെയ്യാറ് എന്നാൽ ഇത്തരം ഉപകരണങ്ങളിലൂടെ കൃത്യമായും കുട്ടികൾ തന്നെ ഓരോ ഗണിതാശയങ്ങളും സ്വയം രൂപീകരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം